ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എന്തൊക്കെ നമ്മൾ പഠിച്ചു? രണ്ട് ഫംഗ്ഷനുകൾ കൂട്ടി അല്ലെങ്കിൽ കുറച്ച് എഴുതിയാൽ, ആഡ് ചെയ്ത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് പഠിച്ചു. ഇൻഡ്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രൊഡക്ട് റൂൾ വെച്ച് ചെയ്യണമെന്ന് പഠിച്ചു. ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കോഷ്യന്റ് റൂൾ വെച്ച് ചെയ്യണമെന്ന് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഇതിങ്ങനെയാണ്. ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് നമുക്ക് തരും. ആ ഫംഗ്ഷൻ്റെ ഇപ്പോൾ രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ടെന്ന് വിചാരിച്ചു, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. ആ ഫംഗ്ഷൻ കിടക്കുന്നത് ഒരു ഫംഗ്ഷൻ്റെ അകത്തായിരിക്കും അടുത്ത ഫംഗ്ഷൻ കിടക്കുന്നത്. ഇങ്ങനെ ഉള്ളിൽ കയറി കിടക്കുന്ന ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേര് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്നാണ്. എന്താണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ? ഇതിന്റെ പേരെന്ന് ഓർത്തിരിക്കുന്നു വേണ്ട, ഈ ടൈപ്പ് കണ്ടാൽ മനസ്സിലാണോ? ദേ എക്സാമ്പിൾ ആയിട്ട് ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ഫംഗ്ഷൻ തരുവാണ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ. നോക്കിയേ, ഒരു ഫംഗ്ഷന്റെ അകത്തല്ലേ വേറൊരു സൈനം കയറി കിടക്കുന്നത്? അതായത് സൈൻ എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. ആ എക്സിന് പകരം ആര് കയറി കിടക്കുവാണ്? എക്സ് സ്ക്വയർ എന്നും പറഞ്ഞ് വേറൊരാള് കയറി കിടക്കുവാണ് അല്ലേ. ഇങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ ഫംഗ്ഷനുകൾ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട രീതിയാണ് പറയാൻ പോകുന്നത്. ചെയ്യേണ്ട രീതിക്ക് ഒരു പേരുണ്ട്, ആ റൂളിന് പറയുന്ന പേര്, ഇത് ചെയ്യേണ്ട രീതിക്ക് പറയുന്ന പേര് ചെയിൻ റൂൾ എന്നാണ്. എന്താണ് ചെയിൻ റൂൾ? ചെയിൻ റൂൾ എന്ന് പേര് പറയാൻ കാര്യം, ഈ ചെയിൻ പോയിരിക്കുന്നത് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തല്ലേ ചെയിൻ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും ഡെറിവേറ്റീവ് എടുക്കേണ്ടത് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് പോകണം. അതുകൊണ്ടാണ് ഈ റൂളിന് എന്ത് പേര് പറയുന്നത്? ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇനി ചെയ്യേണ്ടത് എളുപ്പമാണ്. ഇവിടെ നോക്കി, നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഫംഗ്ഷനുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? സൈൻ എക്സ് എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ. അതിൻ്റെ എക്സ് മാറിയാണ് കിടക്കുന്നത്, മാറി കിടക്കുന്ന പോട്ടെ. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഈ എക്സ് സ്ക്വയർ എന്നും പറഞ്ഞൊരു ഫംഗ്ഷനും കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് അറിയണം നമ്മൾ ചെയ്യണമെങ്കിൽ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? കോസ് എക്സ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ടു എക്സ് ആണ്. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്, ഇനി നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വൈയുടെ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഡെറിവേറ്റീവ് എഴുതാൻ പോവുകയാണ്. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിങ്ങനെ ഉള്ളിലേക്കാണ് ചെയ്ത് പോകണം കേട്ടോ. അതെ, ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ സൈനെയാണ്. രണ്ട് ഫംഗ്ഷനാണുള്ളത്, അതിനകത്ത് പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ സൈനാണ്. അപ്പോൾ നമ്മൾ സൈനെയാണ് ആദ്യം ഡെറിവേറ്റീവ് എടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ പറഞ്ഞു എടാ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സൈൻ വൈ എന്ന് വന്നായിരുന്നെങ്കിലോ, അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം? കോസ് വൈ എന്ന് പറയാം. ഇനി സൈൻ ഇസഡ് എന്ന് വന്നായിരുന്നെങ്കിലോ, ഉത്തരം എന്ത് വന്നേനാ? കോസ് ഇസഡ് എന്ന് വന്നേനാ. അതുപോലെ സൈൻ എന്ത് സാധനം വരുന്നോ അതിൻ്റെ ഉത്തരം എന്താണ്? കോസ് ആ സാധനം അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സൈൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ത് വരും? കോസ് ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സ് സ്ക്വയർ. സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് സ്ക്വയർ. കഴിഞ്ഞിട്ടില്ല, കാര്യം എന്താണ്? നമ്മൾ ഉള്ളിലേക്ക് കയറി സൈൻ വരെ എത്തിയിട്ടുള്ളൂ. ദേ ഇനി നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി, ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു എക്സ് സ്ക്വയർ കിടപ്പുണ്ട്. എക്സ് സ്ക്വയർ മാത്രമേ അല്ലേ ഉള്ളൂ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ദേ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ്? ടു എക്സ്. അത് ഇൻഡു ചെയ്തോളണം. കോസ് എക്സ് സ്ക്വയർ ഇൻഡു ടു എക്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ദേ ഒന്നുകൂടി നോക്ക്, ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ക്ലിയർ ആയിക്കോളും. ദേ ഞാൻ വേറൊരു ഫംഗ്ഷൻ എഴുതുകയാണ്, വൈ ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് ക്യൂബ്. അവിടെ ഇവിടെയും രണ്ട് ഫംഗ്ഷനുകളുണ്ട്, ടാനിൻ്റെ അകത്ത് എക്സ് ക്യൂബാണ് കിടക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഫംഗ്ഷനുകൾ കാണാം. ഏതൊക്കെയാണ്? ടാൻ എക്സും കിടപ്പുണ്ട്, പിന്നെ ഏതാണ്? എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷനും കിടപ്പുണ്ട്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. കാണാതെ പഠിക്കണം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ത്രീ എക്സ് സ്ക്വയർ. അതായത് ഈ ത്രീ ഇറങ്ങി ഇങ്ങോട്ട് വരണം, ഒരെണ്ണം കുറച്ച് മേളിൽ എഴുതണം. അപ്പോൾ ത്രീ എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി നമ്മളിത് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആദ്യം ടാനിൻ്റെയാണ് എടുക്കുന്നത്. ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ്. ടാൻ വൈയുടെ അപ്പം എന്താവും? സീക്ക് സ്ക്വയർ വൈ. ടാൻ ഇസഡിൻ്റെ അപ്പം എന്താവും? സീക്ക് സ്ക്വയർ ഇസഡ്. ടാൻ എക്സ് ക്യൂബിൻ്റെ അപ്പം എന്തായിരിക്കും? സീക്ക് സ്ക്വയർ എക്സ് ക്യൂബ്. കഴിഞ്ഞിട്ടില്ല, ടാൻ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി. എക്സ് ക്യൂബിൻ്റെ വേണം. എക്സ് ക്യൂബിൻ്റെ ഇവിടെ ഡയറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ്? ത്രീ എക്സ് സ്ക്വയർ. ഇവിടെ ക്ലിയർ ആയി വരുന്നുണ്ടോ? അതായത് ഉള്ളിലേക്ക് എടുത്തെടുത്ത് പോകണം. അതായത് ഓരോ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തെടുത്ത് പോകണം. അടുത്തത് ഒരെണ്ണം കൂടി നോക്കാം. ദേ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. വൈ ഈക്വൽ ടു
കോസ് 2x ഇങ്ങനെ വന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെയും നമുക്ക് രണ്ട് ഫംഗ്ഷനുകൾ കാണാം. ഏതൊക്കെയാണ്? കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്, പിന്നെ ഏതാണ്? 2x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്. ഇവിടെ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? മൈനസ് സൈൻ എക്സ്. നമ്മൾ കാണാതെ പഠിച്ചതാണ്. 2x ഡെറിവേറ്റീവ് 2 × x ഡെറിവേറ്റീവ് 1. അപ്പൊ 2x ഡെറിവേറ്റീവ് എന്താണ്? 2. അപ്പൊ ശ്രദ്ധിച്ചോ, നമ്മൾ എടുക്കാൻ പോവുകയാണ്, അതായത് dy/dx ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. dy/dx ഈക്വൽ ടു കോസിന്റെ ഡെറിവേറ്റീവ് ആദ്യം വേണം. ശ്രദ്ധിക്കണം, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്. വൈയുടെ അപ്പം എന്താവും? കോസ് വൈയുടെ എന്താവും? മൈനസ് സൈൻ വൈ. കോസ് ഇസെഡിന്റെ അപ്പം എന്താവും? മൈനസ് സൈൻ ഇസെഡ്. അതുപോലെ കോസ് ഈ സാധനമല്ലേ ഇവിടെ കിടക്കുന്നത്, അപ്പൊ കോസ് ഈ സാധനത്തിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് സൈൻ ഈ സാധനം. എന്താണ് ഇവിടെ 2x? കഴിഞ്ഞിട്ടില്ല, ഇനി ഉള്ളിലേക്ക് കയറുവാണ്. 2x ഡെറിവേറ്റീവ് വേണം. 2x ഡെറിവേറ്റീവ് എന്താണ്? (2). അപ്പോ ഇതാണ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, ദയ ശ്രദ്ധിച്ചു. അപ്പൊ ചെയ്യാം. എങ്ങനെയാണ് ഇത് കിടക്കുന്നത് നമ്മൾ നോക്കണം. ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണോ മറ്റേ ആൾ കയറി കിടക്കുന്നത് നോക്കണം. അപ്പൊ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ഏതൊക്കെ ഫംഗ്ഷനുകൾ കാണാം? എടാ നോക്കി, റൂട്ട് എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ കിടപ്പുണ്ട്. നമുക്കറിയാം റൂട്ട് എക്സ് എന്നും പറഞ്ഞൊരു ഫംഗ്ഷനാണ്, ആ എക്സിന് പകരമാണ് ഈ 4x-3 കയറി കിടക്കുന്നത്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് വേണം. ഈ അതുപോലെ തന്നെ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? 4x+3. അതായത് റൂട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട് അവിടെ, പിന്നെ 4x+3 എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉള്ളിൽ കയറി കിടക്കുന്നത്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണാതെ പഠിക്കാൻ പറഞ്ഞതാണ്. എന്താണ് ആൻസർ? 1/2 √x. 4x+3 ഡെറിവേറ്റീവ് എടുക്കുവാണ്. 4x ഡെറിവേറ്റീവ് 4+3 ഡെറിവേറ്റീവ് 0. അപ്പൊ 4x+3 ഡെറിവേറ്റീവ് എന്താണ്? 4. ഇനി ചെയ്യാം, ഓരോന്നും നമുക്ക് ഉള്ളിലേക്ക് ചെയ്ത് ചെയ്ത് പോവാം. ഇത് നോക്കി, ആദ്യം പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ, പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എന്താണ്? റൂട്ട് എക്സ് അല്ലേ. അപ്പൊ dy/dx ഈക്വൽ ടു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 √x. റൂട്ട് വൈയുടെ ആണെങ്കിൽ 1/2 √y. റൂട്ട് ഈ സാധനമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ആൻസർ 1/2 √ ഈ സാധനം. എന്താണ്? 4x+3. കഴിഞ്ഞോ? ഇല്ല, ഇനി ഉള്ളിലേക്ക് വന്ന് ഈ 4x+3 ഡെറിവേറ്റീവ് എടുക്കണം. 4x+3 ഡെറിവേറ്റീവ് ഇൻറ്റു എന്താണ്? 4. വേണമെങ്കിൽ ഒന്ന് നീറ്റ് ആക്കി ഈ 2 ഉം 4 ഉം കൂടി ക്യാൻസൽ ചെയ്ത് 2 മേളിൽ വരും. അപ്പൊ ആൻസർ 2/√4x+3 എന്ന് എഴുതും. വേറൊരെണ്ണം പറയട്ടെ, 5, തെറ്റിക്കരുത്. y=sin(x) കോസ് എക്സ് എങ്ങനെ വരും? പറ sin(x) കോസ് എക്സ്. അപ്പൊ രണ്ട് ഫംഗ്ഷനുകൾ കിടപ്പുണ്ട്. സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനോടെ കിടപ്പുണ്ട്, കോസ് എക്സും കിടപ്പുണ്ട്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഇനി ശ്രദ്ധിച്ചോ, ഡെറിവേറ്റീവ് എടുക്കുവാണ്. dy/dx പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ സൈൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം സൈൻ്റെ ആണ് എടുക്കാൻ പോകുന്നത്. എടാ, സൈൻ എക്സിന്റെ ആണ് കോസ് എക്സ്, സൈൻ വൈയുടെ കോസ് വൈ, സൈൻ ഇസെഡിന്റെ കോസ് ഇസെഡ്, സൈൻ ഈ സാധനത്തിന്റെ എന്താണ്? കോസ് ഈ സാധനം. ഈ സാധനം ഇവിടെ എന്താണ്? കോസ് എക്സ് ആണ്. കേട്ടല്ലോ. ഇനി സൈൻ എടുത്തു കഴിഞ്ഞു, ഇനി ഉള്ളിലേക്ക് കയറുവാണ്. ഇവിടെ കോസ് എക്സ് എന്ന് മാത്രമേ കിടക്കുന്നുള്ളൂ. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? (-sin(x). അപ്പൊ ഒന്ന് നീറ്റാക്കി മൈനസ് ആദ്യം കൊടുത്ത് എഴുതുവാണ്. മൈനസ് കോസിൻ്റെ അകത്ത് കോസ് എക്സ് (sin(x). ഇതാണ് ആൻസർ. കേട്ടല്ലോ. ഇനി ഇത്രയും നേരം വന്നത് രണ്ട് ഫംഗ്ഷനുകൾ മാത്രമേ വരുന്നുള്ളായിരുന്നു. ഇനിയിപ്പോൾ ചില സമയത്ത്, ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 6-ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ചില സമയത്ത് ഉള്ളിലേക്ക് 2-3 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നോക്കിയതേ. tan(sin(x)² ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഫംഗ്ഷനുകൾ കാണാം? 3 എണ്ണം കാണാൻ പറ്റുന്നില്ലേ? ഏതൊക്കെയാണ്? tan(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാം, പിന്നെ ഏതാണ്? sin(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാം, പിന്നെ ഏതാണ്? x² എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാം. ഇവിടെ 3 ഫംഗ്ഷനുകൾ, tan(sin(x)² ഇതിന്റെ 3-ൻ്റെയും ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണം. tan(x)ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? sec²x. sin(x)ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos(x). x²ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. ഉത്തരം എഴുതാൻ പോവാണ്. dy/dx ഈക്വൽ ടു പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ സൈൻ അല്ലേ. നമ്മൾ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ കയറുവാണ്. അല്ല, പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ടാൻ ആണ്. ടാനിന്റെ എടുക്കാൻ പോവാണ്. നമ്മൾ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ കയറി പോകാൻ പോകും. അപ്പൊ അതെ, ടാനിന്റെ ഡെറിവേറ്റീവ് വേണം. tan(x)ൻ്റെത് sec²x, tan(y)യുടേത് sec²y, tan(z)ൻ്റെത് sec²z, tan(4x+3)യുടേത് sec²(4x+3),
ടാൻ സെവൻ എക്സ് ഉണ്ടത് സിക്സ് സ്ക്വയർ സെവൻ എക്സ് എന്നൊക്കെ പറഞ്ഞു വരും. അതുപോലെ ടാൻ ഇത്രയും വലിയ സാധനമല്ലേ കിടക്കുന്നത്, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? സിക്സ് സ്ക്വയർ എക്സ് ആയതുകൊണ്ട് എക്സ്, ഇവിടെ എക്സ് അല്ല, ഇത്രയും വലിയ സാധനം. അപ്പൊ സിക്സ് സ്ക്വയർ എന്താണ്? സൈൻ എക്സ് സ്ക്വയർ. ടാനിന്റെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ നോക്കിയേ, ടാൻ എക്സിന്റെ സിക്സ് സ്ക്വയർ എക്സ്, ടാൻ ഈ സാധനത്തിന്റെ സിക്സ് സ്ക്വയർ ഈ സാധനം. ക്ലിയർ ആയല്ലോ. ഇനി ഇൻഡു ഉള്ളിലേക്ക് കയറുവാണ്, ഇനി സൈൻ, ഇനി ടാൻ നിങ്ങൾ നോക്കണ്ട, ഇനി സൈൻ നോക്കിയാൽ മതി. സൈൻ എക്സ് സ്ക്വയർ, സൈൻ എക്സിൻ്റെത് കോസ് എക്സ്, സൈൻ വൈയുടേത് കോസ് വൈ, സൈൻ ഇസെഡിൻ്റെത് കോസ് ഇസെഡ്, സൈൻ എക്സ് സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരും? കോസ് എക്സ് സ്ക്വയർ. കഴിഞ്ഞോ? ഇല്ല, ഞാൻ സൈനും കൂടി കഴിഞ്ഞ് അകത്തേക്ക് കയറുവാണ്, ഇനി സൈൻ നോക്കണ്ട. ബാക്കി എന്താ ഉള്ളത് നമുക്ക്? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇവിടെ ഡയറക്റ്റ് കിടപ്പുണ്ട് ടു എക്സ്. അപ്പോൾ ഇതാണ് ആൻസർ. നീറ്റായിട്ട് എഴുതണം. ഇല്ല, ഇതിന് നീറ്റാക്കാനൊന്നുമില്ല, ഇങ്ങനെ തന്നെ ആൻസർ വരും. സിക്സ് സ്ക്വയർ സൈൻ ഓഫ് എക്സ് സ്ക്വയർ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ്, ഇതാണ് ആൻസർ. അപ്പം മൂന്ന് ഫംഗ്ഷനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിലേക്ക് ചെയ്ത് പോകണം. നല്ല രസമല്ലേ? വെറുതെ ഇങ്ങനെ ചെയ്ത് പോയാൽ മതി, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ചെയിൻ റൂൾ. ഇതൊക്കെ ക്ലിയർ ആയാലേ നമുക്ക് അടുത്ത ഓരോ ടൈപ്പ് ടൈപ്പ് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടല്ലോ. ഇനി ഒന്നുകൂടിയൊക്കെ, ഇനി എന്തെങ്കിലും സംശയമുള്ളവർ ഒന്നുകൂടി പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ അല്ല ടൈപ്പൊക്കെ ഒന്നുകൂടി ആദ്യം മുതൽ നോക്കിയാൽ മതി കേട്ടല്ലോ. അപ്പോൾ അടുത്ത പാർട്ടിൽ ഇപ്പോൾ കാണാം.